ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ടെക്നോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഷോർട്ട് വീഡിയോസിന് വ്യൂസ് കണ്ടിന്യൂയിങ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിന് ഒരുപാട് വ്യൂസ് കയറിയതിന് ശേഷം ഇടയ്ക്ക് വെച്ചാൽ സ്റ്റോപ്പായി പോവുകയും പിന്നെ അതിന് ഒന്നോ രണ്ടോ വ്യൂസ് മാത്രം വല്ലപ്പോഴും കയറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. ഈ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇടയ്ക്ക് അപ്ഡേറ്റ് വന്ന സമയത്ത് യൂട്യൂബ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു അടിപൊളി വീഡിയോ അപ്ലോഡിംഗ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നൊരു മെത്തേഡാണ് ഈ ഒരു ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്പടികം ലോറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു റിവ്യൂവിൻ്റെ ആയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 165 വ്യൂസ് ആണ് അതിന് കിട്ടിയിട്ടുള്ളത്. 165 വ്യൂസ് കിട്ടിയതിന് ഏകദേശം ഒരാഴ്ചയോളമായി. അതിപ്പോൾ നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് ഒരു വ്യൂ പോലും എനിക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇനി എനിക്കതിൽ വ്യൂ കയറണമെങ്കിൽ ഒരു ട്രിക്കുണ്ട്, ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ YT സ്റ്റുഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ ഗൈസ്, YT സ്റ്റുഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഏത് വീഡിയോ ആണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനെന്തായാലും ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു പെൻ നമ്മുടെ തമ്പ്നെയിൽ ആഡ് ചെയ്യുന്ന ആ ഒരു മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇതിൻ്റെ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തുക. എന്ത് ചേഞ്ച് വേണോ വരുത്താം നിങ്ങൾക്ക്, ജസ്റ്റ് ആ ഒരു ടൈറ്റിലിന് ഒരു ഒരു ഡോട്ട് വേണമെങ്കിലും കൊടുത്താൽ മതി. ജസ്റ്റ് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡോട്ട് കൊടുത്താൽ മതി, ഈ ഒരു വീഡിയോ റീഫ്രഷ് ആയി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. റീഫ്രഷ് ആയി ഒരു നമ്മളിപ്പോൾ ഒരു എഡിറ്റ് നെയിം ഒരു ടൈറ്റിൽ നമ്മളൊരു റീനെയിം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ആ ഒരു ഏത് വീഡിയോ ആയാലും റീനെയിം ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ വീണ്ടും റീഫ്രഷ് ആയിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത്. പക്ഷേ പഴയ പോലെ തന്നെയായിരിക്കും കിടക്കുന്നത്, അതേ വ്യൂസും കാര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ റീഫ്രഷ് ആയിട്ടെന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിന് വ്യൂസ് ഈ ഒരു ഷോർട്ട് നിന്ന് പോയ ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കയറിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ടെക്നോ വേൾഡിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.